الله أكبر الله بسم الله والحمد لله والصلاة والسلام على رسول الله أما بعد കേരളം പ്രളയക്കെടുതിയിൽ നിന്ന് കരകയറുന്നതേയുള്ളൂ. കേരളം കണ്ട ഏറ്റവും ശക്തമായ പ്രളയക്കെടുതിയിൽ സഹായ അഭ്യർത്ഥനയുമായി വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഖത്തർ, UAE പോലെയുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു. എന്നാൽ കേരളം എന്ന് കേട്ടാൽ വർഗീയത തുളുമ്പുന്ന വർഗീയവാദികളുടെ മനസ്സിൽ നെഞ്ചിടിപ്പ് കൂടും. കേരളം വർഗീയതയുടെ മണ്ണല്ല, അതുകൊണ്ട് തന്നെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും സൗഹാർദ്ദം പങ്കിടുന്ന, ഓണവും ക്രിസ്തുമസും ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും സ്നേഹത്തോടെ പങ്കിടുന്ന ഒരു സംസ്ഥാനം. വർഗീയവാദികൾക്ക് ഇവിടെ പുല്ലുവില പോലുമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തെ സഹായിക്കാൻ ആര് വന്നാലും പല തടസ്സങ്ങൾ പറഞ്ഞ് രംഗത്ത് വന്ന് അതില്ലാതാക്കാൻ വർഗീയ വിഷം തുപ്പുന്നവർ പരിശ്രമിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് അർണബ് ഗോസ്വാമി കേരളക്കാരെ ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അയാൾ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നാണം കെട്ടവരായ ആളുകളാണ് മലയാളികൾ. ചാനൽ ചർച്ചയിൽ മലയാളികളെ ആക്ഷേപിച്ച് പറഞ്ഞ ഗോസ്വാമിയുടെ വാക്കുകൾ ഇന്ന് വിവാദമായിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നാണം കെട്ട വർഗമാണ് എന്നാണ് ചർച്ചയിൽ അർണബിന്റെ പരാമർശം. UAE നിന്നുള്ള ധനസഹായവുമായി ബന്ധപ്പെട്ട് മലയാളികൾ നടത്തുന്നതായ പ്രതികരണങ്ങളിലാണ് അയാൾക്ക് കുരുപൊട്ടിയത്. മറ്റു ചില വിഷജന്തുക്കൾ ബീഫ് കഴിക്കുന്നവർക്ക് സഹായം നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തെ അപമാനിച്ചുകൊണ്ട് പോസ്റ്റുകൾ ചെയ്തു. മലയാളികളുടെ മനസ്സ് പവിഴ കണ്ണാടിയാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അറബികൾക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രിയമുള്ളത് കേരളക്കാരോടാണ്. കാരണം ഒന്ന് വൃത്തി വെടിപ്പ്, മറ്റൊന്ന് കൃത്യത, അതുപോലെ തന്നെ ഉത്തരവാദിത്ത ബോധം. കേരളത്തിന്റെ ഭീമൻ മുതലാളിമാർ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ശതകോടികൾ സമ്പാദിച്ചവരാണ്. കേരവൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ നാട്, അതാണ് കേരള നാട്. നദികളുടെയും പുഴകളുടെയും നാട്, പൂക്കളുടെയും പൂമേടുകളുടെയും നാട്, പ്രകൃതി രമണീയത കനിഞ്ഞു നൽകിയ പച്ചപ്പുകളുടെ നാട്, പുഴകളും മലനിരകളും നല്ല മനുഷ്യരും നിറഞ്ഞ മനോഹരമായ കാഴ്ചയുള്ള നാട്. ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേരളം. 2006 കണക്ക് മാത്രം പറഞ്ഞാൽ 85 ലക്ഷം വിനോദസഞ്ചാരികൾ കേരളം സന്ദർശിച്ചിരുന്നു. ലോകത്ത് ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിച്ച നാടാണ് കേരളം. ബൈബിൾ പറയുന്ന സോളമൻ ചക്രവർത്തി, മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം BC 10th century കേരളവുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ചിരുന്നതായും ഇവിടെ നിന്ന് ചന്ദനം, ചുക്ക്, കുരുമുളക് കയറ്റുമതി ചെയ്തതായും ചരിത്ര കൃതികളിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. അറബികൾ കേരളത്തെ പറ്റി വിശേഷിപ്പിച്ചത് ഖൈറുള്ള എന്നാണ്. അള്ളാഹുവിന്റെ ഖൈർ, നന്മകൾ നിറഞ്ഞ നാട്. ഇത് തുടക്കത്തിൽ ഖൈറുള്ള എന്ന നാടായിരുന്നു. പിന്നീട് പറഞ്ഞു പറഞ്ഞ് കേരളയായതാണെന്ന് സ്നേഹം കൊണ്ട് അറബികൾ ഇതിനെ വാഴ്ത്തി പറയുകയുണ്ടായി. ദൈവത്തിന്റെ സ്വന്തം നാട്, സാക്ഷര കേരളം, വിദേശികളുടെ പറുദീസ എന്നാണ് കേരളം അറിയപ്പെടുന്നത്. ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും മലയാളികളെ കാണാൻ കഴിയും. തമാശയായി ഒരാൾ പറഞ്ഞത് ഓർക്കുന്നു: ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ അവിടെയും മലയാളി ചായയുമായി നടക്കുന്നത് രംഗം കാണാൻ കഴിഞ്ഞു. ഇതൊരു ചിന്തനീയമായ ഒരു വാക്കാണ്, ഒരു ഉദാഹരണമാണ്. എന്തിനേറെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മക്ക കുഫാറുകൾ പ്രവാചകന്റെ പ്രവാചകത്വത്തിന് തെളിവായി ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. നബി തങ്ങൾ റിസാലത്തിന്റെ, നുബുവത്തിന്റെ വിരൽ കൊണ്ട് ചൂണ്ടുകയും ചന്ദ്രനെ രണ്ട് പിളർപ്പായി കാണിക്കുകയും ചെയ്തു. ഈ ഒരു ദൃശ്യം കൊട്ടാരമട്ടുപ്പാവിൽ ഉലാത്തിക്കൊണ്ടിരുന്ന, അന്ന് കൊടുങ്ങല്ലൂർ ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ എന്ന രാജാവ് കാണുകയും നബിയുടെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച് മടക്കയാത്രയിൽ ഒമാനിലെ സലാലയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു എന്ന് ചരിത്ര കൃതികളിൽ കൂടി നമുക്ക് പഠിക്കാൻ കഴിയും. ഹിന്ദുമതവും ക്രിസ്തുമതവും ഇസ്ലാമും സൗഹാർദ്ദത്തോടുകൂടി പോകുന്ന മണ്ണിനെ കവർന്നെടുക്കാൻ, തകർക്കാൻ പോർട്ടുഗീസുകാർ തുടക്കത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. കുഞ്ഞാലി മരക്കാർമാർ അവരെ ആട്ടിയോടിച്ചു. ഇന്നും വർഗീയ വിഷജന്തുക്കൾ കേരളത്തെ കവർന്നെടുക്കാൻ വേണ്ടി മോഹിക്കുകയാണ്. അതിന്റെ ഗന്ധമാണ് അർണബ് ഗോസ്വാമിയുടെ വായിൽ നിന്ന് മണക്കുന്നത്. പാത്രത്തിലുള്ളതേ തുളുമ്പുകയുള്ളൂ എന്നത് പച്ച പരമാർത്ഥമാണ്. മനസ്സിലുള്ള വർഗീയ പരാമർശങ്ങൾ മാത്രമേ ഇത്തരം ആളുകളുടെ വായിൽ നിന്ന് പ്രവഹിക്കുകയുള്ളൂ.
മലയാളികൾക്ക് പകരം മലയാളികൾ തന്നെ, കേരളത്തിന് പകരം കേരളം തന്നെ. അറബികൾ പറഞ്ഞതുപോലെ ഇത് ഹൈറുള്ള, ഇത് ദൈവത്തിന്റെ നന്മകൾ നിറഞ്ഞ നാടാണ്. അതെ, നന്മകൾ നിറഞ്ഞ നാട്, ദൈവത്തിന്റെ സ്വന്തം നാട്. അല്ലാഹു തആല ഈ നാടിനെ എല്ലാ വിപത്തുകളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ നാട്ടിലെ പ്രളയത്തിൽ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു തആല രക്തസാക്ഷികളുടെ പ്രതിഫലം നൽകുമാറാകട്ടെ. ദുരിതം അനുഭവിക്കുന്നവർക്ക് അല്ലാഹു ആശ്വാസവും മോചനവും നൽകുമാറാകട്ടെ. ദുരിത ബാധിതരെ സഹായിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവർക്ക് ജന്നാത്തുൽ ഫിർദൗസി നസീബാക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. Sallallahu ala Muhammad Sallallahu alayhi wa sallam Sallallahu ala Muhammad Sallallahu